വാർത്തകൾ തുടരുന്നു. എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസിന്റെ ഭീകരവാദ ബന്ധം സംബന്ധിച്ച് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത സ്ഥിരീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘ തലവൻ ഷാറൂഖ് സൈഫിയുടെ ഭീകരവാദ ബന്ധം സ്ഥിരീകരിച്ചതായും പ്രതി ഹൈലി റാഡിക്കലൈസ്ഡ് ആണെന്നും ADGP MR അജിത് കുമാർ വ്യക്തമാക്കി. പ്രതി ആദ്യമായാണ് കേരളത്തിലേക്ക് എത്തിയതെന്നും പ്രാദേശിക സഹായം സംബന്ധിച്ച ചോദ്യങ്ങളോട് ഇപ്പോൾ പ്രതികരിക്കാനാവില്ലെന്നും ADGP പറഞ്ഞു. ദേശീയ അന്വേഷണ ഏജൻസിയെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ലഭ്യമായ സൂചനകൾ പ്രകാരം ഹൈലി റാഡിക്കലൈസ്ഡ് മൈൻഡ് സെറ്റ് ആയിരുന്നു ഈ പ്രതിക്ക് എന്ന കൃത്യമായ സൂചനകൾ നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ലഭ്യമായിരുന്നു. പക്ഷേ അല്പസമയം മുമ്പാണ് ATSനെ ഉദ്ധരിച്ചുകൊണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. അതുമായി ബന്ധപ്പെട്ട സൂചനകളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ATS ഇയാളെ പിടികൂടുന്ന സമയത്ത് തന്നെ വിശദമായി കുറച്ച് സമയം ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ ചോദ്യം ചെയ്യുന്നത് ലഭ്യമായ സൂചനകളും ഒപ്പം തന്നെ ഇയാളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകൾ വിശദമായി പരിശോധിക്കുകയും ചെയ്തതിൽ നിന്നാണ് ഇത്തരമൊരു കണ്ടെത്തലിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തിയിരിക്കുന്നത്. April 6 മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡിനെയും ദേശീയ അന്വേഷണ ഏജൻസിയെയും ഉദ്ധരിച്ചുകൊണ്ട് ന്യൂസ് 18 പുറത്തുവിട്ട ഈ വാർത്തയാണ്. 10 ദിവസങ്ങൾക്കിപ്പുറം കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തലവൻ ADGP MR അജിത് കുമാർ സ്ഥിരീകരിച്ചത്. സംസ്ഥാന ഏജൻസീസും കേന്ദ്ര ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ബേസിസിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നടത്തിയിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിന്റെ ബേസിസിലാണ് നമ്മൾ ഇന്നലെ ഈ പറഞ്ഞ സെക്ഷൻ ആഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഇയാളാണ് കുറ്റകൃത്യം ചെയ്തതെന്നുള്ളത് വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്. പുള്ളി റാഡിക്കലൈസ്ഡ് ആണ്. പുള്ളി ഇത്തരം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് തന്നെയാണ് വന്നത്. അദ്ദേഹം ഇത്തരത്തിലുള്ള റാഡിക്കലൈസ്ഡ് വീഡിയോസ് പ്രത്യേകിച്ച് സക്കീർ നായിക്ക്, ഇഷാർ അഹമ്മദ് എന്നൊക്കെ പറഞ്ഞ തുടങ്ങിയ ആൾക്കാരുടെ റാഡിക്കലൈസ്ഡ് ആൾക്കാരുടെ വീഡിയോസും മറ്റുമൊക്കെ നിരന്തരമായി നോക്കിയ ആളായിട്ടാണ് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. പ്രതിയുടെ ഭീകരവാദ ബന്ധം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ഷഹീൻ ബാഗിലടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ പരിശോധനയുടെ ഭാഗമായി എത്തിയിട്ടുണ്ട്. ഷാരൂഖിന് +2 വിദ്യാഭ്യാസം മാത്രമാണുള്ളതെന്നും പ്രാദേശിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ട കാര്യമായതിനാൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് ഈ ഘട്ടത്തിൽ തയ്യാറല്ലെന്നും ADGP വ്യക്തമാക്കി. കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എല്ലാവർക്കും അന്വേഷണം, അത് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല. അതേസമയം കേസിൽ UAPA ചുമത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറും. തുടർന്ന് കേന്ദ്ര സർക്കാരാകും ദേശീയ അന്വേഷണ ഏജൻസിക്ക് എലത്തൂർ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കാനുള്ള അനുമതി നൽകുക. ദിവസങ്ങൾ മാത്രം നീളുന്ന ഔദ്യോഗിക നടപടിക്രമങ്ങൾക്കിപ്പുറം കേസ് അന്വേഷണം NIA ഏറ്റെടുക്കുമെന്നാണ് വിവരം. ന്യൂസ് 18 കോഴിക്കോട്. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.